شكركيا شرمي لكيا ربكورا مكيا لنكا ركا لمو 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 لكاربيا لمارا എന്റെ ജനമേ, ഞാനാകുന്നു പതാക, ഞാൻ വിജയ പതാകയാകുന്നു, ഞാൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിജയിച്ച രാജകീയതയോടുകൂടെയാണ്, വിജയിച്ച പാർട്ടിയാണ്, വിജയിച്ച രാജാവിനോട് ഒപ്പമാണ് നിങ്ങൾ. രാജ്യം മുഴുവനും ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. എൻ്റെ രാജ്യത്തിനെതിരായിട്ടുള്ള സകലത്തെയും ഞാൻ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ രഹസ്യങ്ങളുടെ കലവറ തുറക്കുകയുള്ളൂ. മറിച്ച് ഞാനിപ്പോഴും ഞാൻ വിജയിക്കോ എന്ന് സംശയിച്ചാൽ പോയി. അങ്ങനെ സംശയിച്ചാൽ നിങ്ങൾ സത്യത്തെ അറിയുന്നേയില്ല. സത്യമെന്താണ്? ഞാൻ വിജയിച്ചിരിക്കുന്നു. എൻ്റെ കുരിശ്, എൻ്റെ സഹനം, എൻ്റെ മരണം, എൻ്റെ ഉയർപ്പ്, എൻ്റെ സ്വർഗാരോഹണം, ഇതിലൂടെ സകലത്തിൻ്റെയും മേൽ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ വ്യാഖ്യാനിച്ചു കൊടുത്തത്. എമ്മാവൂസിലേക്ക് പോയവരോടൊപ്പം ഞാൻ ചെന്നുകൊണ്ട് ഞാൻ അവരോട് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ വിജയിച്ച പശ്ചാത്തലത്തിൽ ഞാൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ മനസ്സ് മടുത്തു. അവർ ജെറുസലേം വിട്ടുപോവുകയായിരുന്നു. കാരണം അവർ വിചാരിച്ചു ഈ മരണത്തോടെ സകലതും നശിച്ചു, കുരിശിലും മരണത്തോടെ സകലതും കഴിഞ്ഞു എന്ന് വിചാരിച്ചു. എന്നാൽ ഉത്ഥിതനായ ഞാൻ അവരോടൊപ്പം നടന്നുകൊണ്ട് പഴയ നിയമങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവസാനം അവരോടൊപ്പം ഞാൻ ഇരുന്ന് അപ്പം മുറിച്ച് എൻ്റെ ശരീര രക്തം അവർക്ക് കൊടുത്തപ്പോൾ ഉയർത്തെഴുന്നേറ്റ അനുഭവം അവർക്കുണ്ടായപ്പോഴാണ് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ കണ്ണ് തുറന്നത്. എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ, അങ്ങനെ അവരുടെ കണ്ണ് തുറന്ന പോലെ വിശുദ്ധ ഉദാശകളിലൂടെ ഞാൻ നിങ്ങളോടൊപ്പം നടന്ന് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വചന വിശുദ്ധ കുർബാനയിലൂടെയും എൻ്റെ വിജയത്തിൻ്റെ കൂതാശകൾ നൽകി. മരണത്തെ കീഴടക്കിയ കൂതാശകൾ നൽകി. ലോകത്തെ മുഴുവനും പാപത്തിൽ നിന്ന് മോചിപ്പിച്ച കൂതാശകൾ നൽകി. അത് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനിയും പരാജിതരാണെന്ന് ചിന്തിക്കല്ലേ. നിങ്ങൾ ഇനിയും അയ്യോ എന്നെ കൊണ്ട് എന്ത് പ്രയോജനം, എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ, എൻ്റെ ജീവിതം പരാജയമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാൻ വീണ്ടും പറയുന്നു, ചിന്തിക്കല്ലേ. നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കുവിൻ. വിജയം മാത്രമാണ് നമുക്ക്. നാം വിജയ പതാകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ ആ കൊടിമരം കൊടി ഉയർത്തുവിൻ. നിങ്ങളുടെ ഭവനത്തിലും കൊടി ഉയർത്തുവിൻ. നിങ്ങളുടെ ഭവനത്തിൽ ഒരു കൊടി വയ്ക്കൂ. എന്നിട്ട് എപ്പോഴും നോക്കി പറയൂ, ഞാൻ വിജയിച്ചു. കൊടി വിജയത്തിൻ്റെ ചിഹ്നമാണ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെയും കൊണ്ട് എൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നിങ്ങളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? നിങ്ങൾ ഭൂമിയിലല്ല, നിങ്ങൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ശരീരം മുറിക്കപ്പെട്ട ശരീരത്തിൽ നിങ്ങളെയും കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇത് നിങ്ങൾ വിശ്വസിക്കൂ, ഇത് നിങ്ങൾ ഏറ്റുപറയൂ, അതിൻ്റെ വചനങ്ങൾ കണ്ടുപിടിക്കൂ.
അതിൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് വരുവിൻ, എന്നിൽ ലയിക്കുവിൻ, എന്നോടൊപ്പം ചിന്തിക്കുവിൻ, എന്നോട് ചേർന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ.